ഒരു ഗുരുനാഥനും ഈ പണിയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ ഗുരുനാഥനോ ഒറ്റ സഹായിയോ എനിക്കുള്ളൂ, അത് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഗൂഗിൾ എനിക്ക് വേണ്ട ചോദ്യം, ഉത്തരത്തിന് വേണ്ട ചോദ്യം എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ ഗ്രീസിലേക്ക് പോകുന്നു പറഞ്ഞു. ഗ്രീസിൽ ഏഥൻസ് മാത്രമല്ല ഉള്ളത്, നിരവധി സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ അഞ്ചു ദിവസം കൊണ്ട് ഏതൊക്കെ സ്ഥലം എന്ന് തീരുമാനിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക്, നിങ്ങൾ മറ്റൊരു രാജ്യത്താണെങ്കിൽ ഇന്ത്യയിലേക്ക് അഞ്ചു ദിവസം കൊണ്ട് ഇന്ത്യയെ പൂർണ്ണമായും ഒരാൾക്ക് കവർ ചെയ്ത് തിരിച്ചെത്താൻ കഴിയണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ഹൈക്കുന്ന ഫോട്ടോ ആയിരിക്കും? അതാണ് ചോദ്യം. നിങ്ങൾ എന്തൊന്നും തുടങ്ങും, ഏതൊക്കെ ഉൾപ്പെടുത്തും, ഏതൊക്കെ വിട്ടുകളയും, ഇതിൽ ഏത് കണ്ടിട്ട് തിരിച്ചേരുമ്പോഴാണ്, ഏത് കാണിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം മെയിലുകൾ അയച്ചുകൊണ്ടിരിക്കും, കമന്റ്സ്. താനൊക്കെ ഗ്രീസ് വരെ പോയിട്ട് പ്രധാനപ്പെട്ടതൊക്കെ വിട്ടു പറഞ്ഞത്, കാരണം ഗ്രീസിൽ പലതവണ നമുക്ക് പോയതുണ്ടാവാം, ഗ്രീസിൽ ജീവിക്കുന്ന മലയാളികൾ ഉണ്ടാവാം. നാളെ ഈ പരിപാടി ഇംഗ്ലീഷിലോ ഗ്രീക്ക് ഭാഷയിലോ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാം, അന്നും നമ്മൾ പരിഹാസത്തേറിയാവരുത്. അപ്പൊ അഞ്ചു ദിവസം കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഗ്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കണം. ഞാൻ വിട്ടുകളയുന്ന അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞതായിരിക്കണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഈ അഞ്ചു ദിവസം കൊണ്ട് തന്നെ പോകാം. ഇതിനു വേണ്ടി ഒരു ഗവേഷണം ആവശ്യമാണ്, നിരന്തരം ഗവേഷണം. ഇപ്പോ ഞാൻ ഇപ്പൊ പറയുന്ന ഒരു പേര് ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. സന്തോരണി കേട്ടിട്ടുണ്ടോ? മൈക്രോണോസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് ദ്വീപുകൾ. ഗ്രീസിൽ ചെന്നാൽ നിങ്ങൾ ഇനി വേണം സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, ഏഥൻസ്, മൈക്രോണോസ്, സന്തോരണി, ക്രീറ്റ്, ഈ നാല് സ്ഥലങ്ങളിൽ പോകാതെ ആരും തിരിച്ചു വരാറില്ല. അപ്പൊ ഞാൻ ഈ സ്ഥലങ്ങളിൽ പോയിരിക്കും, എങ്ങനെ പോകും? വലിയ പ്രശ്നം. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ യൂറോപ്പിലെല്ലാം ടൈം ഷെഡ്യൂൾ മാറും, എല്ലാം മാറും. യൂറോപ്പില് അല്ലെങ്കിൽ തണുപ്പുള്ള പാശ്ചാത്യ നാടുകളിലൊക്കെ രണ്ട് ടൈം ടേബിൾ ഉണ്ട് ഒരു വർഷം. സമയം തന്നെ നിങ്ങൾക്കറിയോ, ചില ഈ രാജ്യങ്ങളിൽ ഒക്ടോബർ മുതൽ വാച്ച് തിരിച്ചു വെച്ചിട്ടാണ് എല്ലാവരും സഞ്ചരിക്കുന്നത്. കേട്ടിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നാവുമ്പോഴേക്കും സൂര്യൻ ഡേ ടൈം കുറയും. അപ്പൊ ഇപ്പൊ 7 മണിക്കാണ് നമ്മൾ ഉണർന്നതെങ്കിൽ അത് 8 മണിയാക്കും. ഓഫീസിലെ ടൈം അല്ല, എല്ലാവരും വാച്ച് തിരിക്കുകയാണ്. ഇന്ന് മുതൽ വാച്ച് തിരിച്ചിരിക്കണം എന്ന് പത്രത്തിൽ അറിയിപ്പ് വരും. പിന്നെ സമ തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ വിന്റർ തീരുമ്പോഴേക്കും നേരെ തിരിച്ച് പുറകോട്ടാക്കി. അപ്പോ ഇങ്ങനെ ടൈം പ്ലാൻ ചെയ്ത് ഈ സന്തോരണിയിലേക്കും ഒക്കെ ഫെറി വേണം. ഈ ഫെറി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്ടോബറിന് ശേഷം ഫെറിയില്ല. ഞാന് കഴിഞ്ഞ 3 ദിവസമായിട്ട് പല സമയങ്ങളിൽ പല സൈറ്റുകളിൽ കയറി ഫെറീസ് കാരണം എന്നൊക്കെ പറഞ്ഞ സൈറ്റുകളുണ്ട്. ഇവിടെ കയറിയിട്ട് ഏഥൻസിൽ നിന്ന് സന്തോരണിയിലെ പോർട്ടിലേക്ക് അല്ലെങ്കിൽ മൈക്രോണോസിലേക്ക് ബോട്ട് ബുക്ക് ചെയ്യുന്നു, ബോട്ടുണ്ട്, ഫെറിയുണ്ട്. മൈക്രോണോസിൽ നിന്ന് അടുത്ത ദിവസം സന്തോരണി ദ്വീപിലേക്ക് പോകണം, നോക്കുന്നു, നോർസെൽഫ് ഫോണ്ട്. അപ്പൊ ഞാൻ ഈ സൈറ്റിന്റെ കുഴപ്പമാണോ? പല സൈറ്റുകളിൽ മാറി മാറി നോക്കുന്നു. ഒടുവിൽ അതിനു മുമ്പ് യാത്ര ചെയ്ത ഒരാളുടെ ബ്ലോഗ് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, വിന്ററിൽ ഈ ബോട്ടുകളില്ല. ഒക്ടോബർ മുതൽ ആ ബോട്ട് സർവീസ് ഇല്ല. പിന്നെ ഏകമാർഗം വിമാനത്തിൽ പോവുകയാണ്. വിമാനത്തിൽ പോകുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ്, ആ സമയം എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഒരു ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ രാവിലെ പോകുക എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഉച്ച കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. പിറ്റേ ദിവസം രാവിലെ എത്തി പോകുക എന്ന് പറഞ്ഞാൽ കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടത്ര സമയമാകുന്നില്ല. എന്നാൽ വൈകിട്ട് ഒരു ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പകൽ മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് വൈകിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകാം. ഇങ്ങനെ നമ്മുടെ സൗകര്യത്തിൽ ഇല്ലാത്ത സൗകര്യങ്ങളെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? അപ്പോഴാണ് മനസ്സിലാകുന്നത്, അവിടെ നിന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഫെറി തൊട്ടടുത്ത മറ്റൊരു ചെറിയ ദ്വീപിലേക്ക് പോകുന്നത്, ആ ദ്വീപിൽ നിന്ന് ഒരു വിമാനം ഇന്ന സമയത്ത് ക്രീറ്റിലേക്ക് പോയിട്ട് ക്രീറ്റിൽ നിന്ന് ആ കേരളത്തിലേക്ക് പറക്കുന്നു. ഇങ്ങനെ കോംപ്ലക്സ് ആയ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് കണ്ടെത്തലാണ് യാത്രയ്ക്ക് മുമ്പുള്ള ഹോംവർക്ക് എന്ന് പറയുന്നത്. ഇത് പെർഫെക്റ്റ് ആയി കഴിയുമ്പോൾ മാത്രം ഈ 5 ദിവസം കൊണ്ട് ഗ്രീസിന്റെ സമഗ്രമായ ഒരു സഞ്ചാരമായി എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇത് സാധ്യമാകുന്നത് മുഴുവൻ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് സഞ്ചാരത്തിന്റെ എന്റെ പ്രൊഫഷന്റെ ഒരു കാര്യം മാത്രമാണ്, മറ്റേത് പ്രൊഫഷനും നോക്കൂ. ഇന്ന് നിങ്ങൾക്ക് ഒരു രോഗമുണ്ടായിട്ടുള്ള നിങ്ങളുടെ ബന്ധുവിനെ, നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ പരിചയക്കാർക്ക് ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ നെറ്റിൽ അടിച്ചു കൊടുക്കുകയും അത് എന്താണെന്ന് അതിന്റെ
അതിന് ചികിത്സാ വഴികൾ എന്തൊക്കെയാണെന്നും ഇത് എവിടെയാണ് ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുന്നതെന്നും അല്ലെങ്കിൽ അത് എന്താണ് അതിന്റെ മെഡിക്കേഷൻ എന്നും അന്വേഷിച്ച് കണ്ടെത്താൻ ഇന്ന് ഒരു ഡോക്ടറുടെ സമീപത്ത് പോകേണ്ടതേയില്ല. നിങ്ങളൊന്ന് പഠിച്ചു. അതിനുവേണ്ടി നിരവധി സൈറ്റുകളുണ്ട്, നിരവധി ആപ്പുകളുണ്ട്, നിരവധി ടൂളുകളുണ്ട്. നിങ്ങൾ രോഗലക്ഷണങ്ങൾ മാത്രം അടിച്ചു കൊടുത്താൽ മതി. ഏത് രോഗമാണെന്നോ അതിനെന്താ ചികിത്സ എന്നോ അതിനെന്താ മരുന്ന് കഴിക്കേണ്ടത് ഇപ്പൊ കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ ഒരു ഡോക്ടറുടെ ആവശ്യമുണ്ടോ? അപ്പൊ ഡോക്ടറുടെ ആവശ്യം ഉണ്ട്. എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് മരുന്നിന്റെ കുറിപ്പണ എഴുതി തരാതെ ഏത് സ്കാനിങ് സെന്ററിലേക്കാണ് സ്കാൻ ചെയ്യാൻ പോകേണ്ടത് എന്ന് പറയാൻ വേണ്ടിട്ടല്ല. പകരം ഒരു മനുഷ്യനായി കൂടെ നിന്ന്, ഒരു രോഗിയുടെ ഏറ്റവും വലിയ ആശ്രയമായി കൂടെ നിന്ന്, നീ രോഗത്തിൽ നിന്ന് മുക്തനാകാൻ പോവുകയാണെന്ന് ആത്മവിശ്വാസം തന്ന്, അവനെ അവന്റെ തോളോട് ചേർത്ത് നിർത്തി അവനെ ആശ്വസിപ്പിക്കാനും മനുഷ്യത്വം പകർന്നു കൊടുക്കാനും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താനും കഴിവും അറിവുമുള്ള ഒരാളാണ് ഇയാളെന്ന് വിശ്വസിക്കാനും വേണ്ടി ഒരാളെ നമുക്ക് വേണം. അയാളുടെ പേരാണ് ഡോക്ടർ എന്ന്. ഇത് തന്നെയാണ് നാളത്തെ എഞ്ചിനീയർമാരും ചെയ്യേണ്ടത്. നിങ്ങൾ കാണാതെ പഠിക്കുന്ന അറിവ് പകർത്തി വെക്കാനുള്ള സ്ഥലമല്ല കേരളത്തിന്റെ പട്ടണങ്ങളും അവിടുത്തെ പ്രോജക്റ്റുകളും. നിങ്ങളുടെ ഇമാജിനേഷനിൽ ഉണ്ടാകുന്ന സ്വപ്നങ്ങളിൽ തിരിയുന്ന ഒരു നഗരത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ളതാണ് നിങ്ങളുടെ പ്രതിഭ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പ്രതിഭയിൽ നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു 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 പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു നഗരം അല്ലെങ്കിൽ ഒരു രാജ്യം കണ്ണടച്ച് ഏറ്റവും ഉദാത്തമായ ഒരു ദൃശ്യമായി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തിനേയും കണ്ടു തുടങ്ങേണ്ടത് ഒരു സ്വപ്നമായിട്ടാണ്, ദൃശ്യമായിട്ടാണ്, കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഇമേജ് ആയിട്ടാണ്. ഞാൻ കണ്ട സഞ്ചാരവും ഞാൻ കണ്ട സഫാരിയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നങ്ങളായിരുന്നത് കൊണ്ടാണ് ഇന്നും സഫാരിയിൽ നിന്ന് ഒരു രൂപ ലാഭം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. അതെന്റെ സ്വപ്നത്തിലില്ല. ഞാൻ കാണുന്നത്, ഞാൻ കണ്ണടയ്ക്കുമ്പോ കാണുന്നത് വെട്ടിയിലേക്ക് പണം വന്ന് നിറഞ്ഞു വീഴുന്നു. ചാനൽ നടത്തിയിട്ട് പരസ്യക്കാര് പരസ്യവുമായി എന്റെ പിന്നാലെ ഓടി നടന്ന് എനിക്ക് പരസ്യം കിട്ടി, ആ പരസ്യം സമ്പാദ്യമായി എന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. ഞാൻ കണ്ണടയ്ക്കുമ്പോഴെല്ലാം കാണുന്ന സ്വപ്നം എന്റെ ചാനലിന്റെ ദൃശ്യങ്ങളാണ്, അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ്, അത് കണ്ട ആവേശം കൊള്ളുന്ന ആയിരക്കണക്കിന് മുഖങ്ങളാണ്, അവരുടെ മനസ്സാണ് ഞാൻ കാണുന്നത്. ടെലിവിഷൻ സ്ക്രീനിൽ അതിന്റെ കളർ സ്കീമാണ് ഞാൻ കാണുന്നത്. അതിൽ എഴുതി വരുന്ന അക്ഷരങ്ങളാണ് ഞാൻ കാണുന്നത്. അതിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ കാണുന്നത്. ആ ദൃശ്യത്തിനൊപ്പം പോകുന്ന വിവരണങ്ങളാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അത് കുറേ കൂടെ മനോഹരമാക്കാനുള്ള വഴികളെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് കുറെ കൂടി അത്ഭുതപ്പെടുത്തുന്നതാക്കാനാണ് ഞാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ച് മാത്രമാണ് എന്റെ ഊണും ഉറക്കവും ഉള്ള ഏതു സമയത്തും ഞാൻ ചിന്തിക്കുന്നതും ഏതു സമയത്തും ഞാൻ പ്രവർത്തിക്കുന്നതും. ഇതിനെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം? ഞാൻ ഈ 120 25 രാജ്യങ്ങളിൽ ഇപ്പൊ സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ രാജ്യങ്ങളിലെല്ലാം പോകുമ്പോൾ ഞാൻ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് എന്റെ ഹോട്ടൽ മുറിയിൽ വന്ന് താമസിക്കുമ്പോൾ നേരം വെളുക്കുമ്പോളോ ഉറക്കം വരാത്ത ഒരു രാത്രിയും എനിക്ക് അങ്ങനെ ഉറങ്ങണമെന്ന് തോന്നിയിട്ടില്ല. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഹോട്ടൽ മുറിയിലും ടെലിവിഷൻ സ്ക്രീൻ ഉണ്ടാകും. ഈ ടെലിവിഷൻ സ്ക്രീനിൽ ഗ്രീസിലെ സന്തോറിനി ദ്വീപിലെ റിസോർട്ടിൽ പോയി താമസിക്കുമ്പോൾ ഞാൻ ആ ടി വി കാണുകയായിരിക്കും. അവിടെ നിന്ന് ഗ്രീസിന്റെ സ്വന്തം ടെലിവിഷൻ ചാനലുകളെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവൻ പരസ്യം വരുന്ന ബ്രേക്കിൽ എന്ത് സ്വൈപ്പാണ് കൊടുക്കുന്നത്, ഇവൻ പ്രൊമോകൾക്ക് എന്ത് സ്വഭാവത്തിലാണ് രൂപപ്പെടുത്തുന്നത്, അവരുടെ പ്രോഗ്രാമുകൾ ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്, അതിന് എന്ത് ക്രെഡിറ്റ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഒരു ആങ്കർ പോർഷൻ എങ്ങനെയാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ പുതിയ ലൈറ്റിംഗ് ടെക്നിക്കുകൾ എങ്ങനെയാണ്. ആ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ചാനല് ഗ്രീസിലുമുണ്ട് 10, 50, 60 ചാനലുകൾ. ഓരോ ഗ്രാമത്തിലും പ്രാദേശിക ചാനലുകളുണ്ട്. ഇവിടെയൊക്കെയുള്ള 100 പ്രതിഭകൾ എങ്ങനെ അവിടെ ഒരു ടെലിവിഷൻ ചാനൽ ഒരു ദൃശ്യ സംസ്കാരം രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിരന്തരം പഠിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ലോകത്ത് തന്നെ ടെലിവിഷൻ ചാനലുകളെ, ഇത്രയേറെ ടെലിവിഷൻ ചാനലുകളെ കഴിഞ്ഞ 22 പഠിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രാന്തൻ എന്നെ പോലെ വേറെ അധികം പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം അത് പ്രാന്തമാണ്, അത് തന്നെയാണ് എന്റെ പ്രാന്തം. സഫാരി ചാനലിലെ എല്ലാ പരിപാടിയും ഞാൻ അഭിമാനത്തോടെ പറയും ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ ഉണ്ടാക്കിയ ആ പരിപാടി ആദ്യത്തെ 5 or 6 എപ്പിസോഡുകൾ എന്റെ കൂടെ എന്റെ സഹപ്രവർത്തകരെ വിളിച്ചിരുത്തി ഇങ്ങനെ ഇതിന്റെ ലൈറ്റിംഗ് മുതൽ നിങ്ങൾ കാണുന്ന ഓരോ പരിപാടിയുടെയും സെറ്റ് ഡിസൈൻ ചെയ്തത്
ആ ചാനലിന്റെ ഉടമയെന്ന് ആളുകൾ വിളിക്കുന്നത് ഞാൻ തന്നെയാണ്. ഹിസ്റ്ററി ഓഫ് സിനിമ, അതിന്റെ ഫ്ലോർ സെറ്റ്, അതിന്റെ വിഷ്വൽ എന്തായിരിക്കണം, എന്റെ കമ്പ്യൂട്ടറിൽ ഞാൻ എടുത്ത ദൃശ്യങ്ങളും ഞാൻ ഡിസൈൻ ചെയ്ത ദൃശ്യങ്ങളും അത് പ്രിന്റ് ഔട്ട് എടുത്ത ആർട്ടിസ്റ്റുകളെ കൊണ്ട് അത് ഫിക്സ് ചെയ്യിച്ച് ഞാൻ ചെന്ന് അതിന്റെ ലൈറ്റിംഗ് കറക്റ്റ് ചെയ്തല്ലാത്ത ഒരു പരിപാടി എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പണിയെടുത്താൽ നാളെ നിങ്ങൾ ഇല്ലാതായാൽ ഈ ചാനൽ എങ്ങനെ വളർത്തും? അത് എന്റെ തലവേദനയല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്നത് എന്റെ തലവേദനയുള്ളൂ. ഞാൻ മരിച്ചു കഴിഞ്ഞ് മലയാളികൾക്ക് ഇങ്ങനെ ഒരു ചാനൽ കാണണമെങ്കിൽ ഇത്രയും കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് വേറെ സന്ദർഭങ്ങൾ അങ്ങനെ ജനിക്കും, അവരുടെ മറ്റൊരു ചാനൽ ഇതിനേക്കാൾ നല്ലതുണ്ടാക്കും, അതാണ് കാണേണ്ടത്. സന്ദർഭങ്ങളുടെ അവശിഷ്ടം കാണാൻ വേണ്ടി എല്ലാ തലപ്പുറയോടെ ജീവിച്ചിരിക്കുന്നത്. സന്തോഷ് അടൂർ ബാലകൃഷ്ണൻ മരിച്ചാൽ അടൂർ ബാലകൃഷ്ണൻ സിനിമ ആരെടുക്കുമെന്ന് ചോദിക്കുന്നത് പോലെ, എം ജി വാസുദേവൻ നായർ മരിച്ചാൽ പിന്നെ ആര് നോവൽ എഴുതുമെന്ന് ചോദിക്കുന്ന പോലത്തെ മണ്ടം ചോദ്യം മാത്രമാണ്. ഞാൻ എന്റെ അവശിഷ്ടങ്ങൾ അവശേഷിപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല എന്ത് ചെയ്യുന്നത്. ഞാൻ ഏറ്റവും ആസ്വദിക്കുന്ന, ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു തൊഴില്, ഒരു പ്രൊഫഷൻ, ഒരു പ്രവർത്തനം നടത്തുന്നു. അത് ഞാൻ ഏറ്റവും അധികം സഹായിയെ ഏറ്റവും അധികം ആസ്വദിക്കുന്നത്, ആ പരിപാടികളെ ഏറ്റവും അധികം ആകാംക്ഷയോടെ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും, ഞാൻ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ സ്വീകരിക്കുന്നത്, അത് ഇന്നും തുടരുന്നത്. എനിക്കറിയാം സഫാരി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് മുടങ്ങാതെ എങ്ങനെ പോകണമെന്ന്. പക്ഷെ എന്റെ കാലശേഷം അതെങ്ങനെ നടക്കുന്നെന്ന് എനിക്ക് അന്വേഷിക്കേണ്ട. അവർക്കുള്ള പാഠപുസ്തകങ്ങൾ അവരെ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലന കളരി മാത്രമാണ് ഇന്ന് സഫാരി. അപ്പോ ഒരു പാഷനാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന പ്രധാന ഘടകം. ഇത് എവിടെ ലഭിക്കും എന്നുള്ള നിരന്തരമായ ഗവേഷണം മാത്രമാണ് നിങ്ങൾ നടത്തേണ്ടത്. നിങ്ങൾ പഠിക്കുന്നത് കാണാതെ പഠിച്ച് ഇക്വേഷൻസ് എഴുതി വെച്ചത് ജീവിതത്തിൽ ഒരു ഉപയോഗമില്ലാത്തൊരു വസ്തുവാണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ മനസ്സിൽ യഥാർത്ഥ ഭാവനയുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നാളെ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ദൃശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കായി അതിന് ഇക്വേഷൻസ് പ്രിപ്പയർ ചെയ്യാൻ എത്ര പേരെ വേണമെങ്കിലും കാശ് കൊടുത്താൽ കിട്ടില്ലേ? മനസ്സിലായോ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങളുടെ ക്ലാസ്സിലെ കാണാതെ പഠിച്ച ഏറ്റവും മിടുക്കനായിരിക്കുന്ന നിങ്ങളെ ശമ്പളത്തിൽ വെച്ചാൽ മതി. ഞാൻ കണക്കിൽ മഹാപോട്ടനായിരുന്നു, സത്യം. ഞാൻ മാത്രമല്ല, ഇപ്പൊ പറഞ്ഞു തന്നാൽ എന്റെ മക്കളിലേക്കും പടർന്നിട്ട് അവരും പോട്ടന്മാരാ കണക്കിൽ. ഇത് തലമുറകളിലേക്ക് പകരുന്ന ഒരു രോഗമാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായിരുന്നു. കണക്ക് അടുത്തൂടെ പോയിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷെ സത്യം പറയട്ടെ, എന്റെ സ്ഥാപനം അടുത്ത വർഷം എത്ര രൂപ ലാഭം ഉണ്ടാക്കുമെന്ന് നിമിഷം ഇപ്പൊ പറയാം. എന്റെ സ്ഥാപനത്തിന്റെ നഷ്ടം ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ലാഭത്തിലാക്കാൻ കഴിയും, എത്ര പൈസയുടെ വ്യത്യാസം അതിൽ വരുത്തിയാൽ മതിയെന്ന് ഒരു കണക്കിന്റെ ഇക്വേഷൻസ് പഠിക്കാതെ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. എന്റെ ബാലൻസ് ഷീറ്റിലെ, എന്റെ കണക്ക് പുസ്തകത്തിലെ ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നേക്കാൾ കണക്കിൽ, അതായത് കണക്കില് അന്നൊക്കെ 50 മാർക്ക് എങ്കിൽ 50-ൽ 50 വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഞാൻ 35-ന് 40 ഇടയ്ക്ക് മാർക്ക് മേടിച്ചോണ്ടിരിക്കുന്ന ആളാ. 35-ന് 40 ഇടയ്ക്ക് പറഞ്ഞാൽ അറിയാമല്ലോ, കക്ഷി ജയിക്കുന്നതിന് ഇടയ്ക്ക് അല്ലെങ്കിൽ ഉള്ളൊരു മാർക്കേ ഉള്ളൂ. എന്റെ ജയിക്കുന്നത് തെറ്റാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ര കിട്ടാറുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല എന്താ നിങ്ങൾ ജയിക്കാൻ കഴിയില്ല? 50-35 പക്ഷെ അന്ന് കണക്കിന് 50-50 കിട്ടുന്നവർ ഇരിക്കുമ്പോ നമ്മളൊക്കെ ഇപ്പോഴും അത്ര ഉള്ളോ? അപ്പൊ നിങ്ങളും എന്റെ ഒപ്പം വളരാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ അർത്ഥം. നല്ല അധ്യാപകരാണ് പേപ്പർ നോക്കുന്നതെങ്കിൽ ചിലപ്പോ അതിന്റെ താഴെ, പക്ഷെ ഞാൻ തോറ്റിട്ടില്ല കണക്കിൽ ഒരിക്കലും. ഞാൻ അത്ര പൊട്ടനാണെന്ന് നിർദ്ദേശിച്ചു. ഈ പൊട്ടൻ 35 എന്നാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്.
ഞാൻ അത്ര പൊട്ടനായിരുന്നില്ല എങ്കിലും താരതമ്യേന ഒരു പൊട്ടനായിരുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോ രസം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാനത് അഹങ്കാരമായിട്ട് പറയുന്നതല്ല, ക്ലാസ്സിൽ 50 വാങ്ങിച്ചിരുന്ന ഈ കണക്കിലെ വിദഗ്ധന്മാർ പലരും പിന്നീട് എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ കീഴിൽ പല ജോലികൾ ചെയ്യുന്നുണ്ട്, പല കാലത്തും ജോലി ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും മിടുക്കന്മാരെ എംപ്ലോയ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾ ശമ്പളം കിട്ടാവുന്നു. പക്ഷേ അവർ നിങ്ങളുടെ കീഴിൽ എംപ്ലോയിഡ് ആവണമെങ്കിൽ, ജോലി ചെയ്യണമെങ്കിൽ അവർക്കൊന്നു തോന്നണം, എന്ത് തോന്നണം, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കണക്കിനപ്പുറമുള്ള ഒരു പ്രതിഭയുണ്ടായിരുന്നു, ആശയങ്ങളുണ്ടായിരുന്നു, ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു തോന്നണം. ഈ ഒറിജിനാലിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതാണ് പ്രശ്നം. എഞ്ചിനീയറിംഗ് എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തെ ആകെ മാറ്റുന്ന ഒരു പഠനമൊന്നുമല്ല. സത്യത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ എന്താണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് മാത്രമാണ്. ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോഴ്സിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ഇന്നലെ വാഴക്കുളത്ത് നിന്നൊരു നല്ല സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ കാണുന്നു. അപ്പൊ ഞാൻ അവരോട്, അവരുടെ അധ്യാപകരുണ്ടായിരുന്നു, അപ്പൊ അധ്യാപകരോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കണക്കില് അല്ല പഠിക്കും, കണക്കിൽ മുഴുവൻ മാർക്ക് മേടിക്കാനോ ചോദ്യോത്തരങ്ങൾ കാണാൻ പഠിക്കാനോ അല്ല പഠിപ്പിക്കേണ്ടത്. ഇവർക്ക് ഒരു സ്വപ്നം ഉണ്ടാക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അതിലേക്ക് എത്താനുള്ള വഴികൾ അവർ കണ്ടുപിടിച്ചോളൂ. അതിൽ പല വഴികളുണ്ട്. ഇന്നത്തെ കാലത്ത് ഉത്തരം കാണാൻ പഠിക്കുന്ന കാര്യം തന്നെയില്ല, പലവിധ സാധ്യതകളുണ്ട് ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ ഒരു ആർക്കിടെക്ട് ആണെങ്കിൽ ആർക്കിടെക്റ്റിനെ ആദ്യം ഒരു കോഴ്സ് ആരംഭിക്കുമ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആർക്കിടെക്ചർ കോളേജ് ചെയ്യേണ്ടത് കോഴ്സ് തുടങ്ങുന്നതിന് ആദ്യത്തെ അക്ഷരം ബോർഡിൽ എഴുതുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് അവരെയും കൂട്ടിക്കൊണ്ട് ഒരു യാത്ര പോകുക എന്നുള്ളതാണ്. ഈ സ്റ്റുഡൻസിനുമായി യൂറോപ്പിലെ ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഏതാനും രാജ്യങ്ങളിലേക്ക് ഒരു 3 മാസത്തെ യാത്ര നടത്തുക. ആ രാജ്യങ്ങളുടെ പേര് നിശ്ചയമില്ലെങ്കിൽ, സ്ഥലങ്ങളുടെ പേര് ഏതൊക്കെ കാണണം നിശ്ചയമില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഈ 3 മാസം ആ നഗരങ്ങളിലൂടെ ഇവരലഞ്ഞു നടക്കണം. എന്നിട്ട് ആ നഗരം എങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണണം. ആ നഗരത്തിലെ ഓരോ നിർമ്മിതിയും 2000 വർഷം മുമ്പ് രൂപം കൊണ്ട നഗരങ്ങളുണ്ട്, 1500 വർഷം മുമ്പ് രൂപം കൊണ്ട നഗരങ്ങളുണ്ട്, 500 വർഷം മുമ്പ്, 1000 വർഷം മുമ്പ് രൂപം കൊണ്ട നഗരങ്ങളുണ്ട്, 100 വർഷത്തിന് ഇപ്പുറം 70 വർഷങ്ങൾക്ക് ശേഷം രൂപം കൊണ്ട നഗരങ്ങളുണ്ട്, 2000 ലോകമഹായുദ്ധത്തിൽ തലമു തരിപ്പണമായി കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നിരന്നു പോയ നഗരങ്ങളുണ്ട്. അത് വീണ്ടും 1500 വർഷം മുമ്പ് എങ്ങനെയായിരുന്നോ അത് നിലനിന്നിരുന്നത്, ആ മട്ടിലേക്ക് ഫോട്ടോകൾ നോക്കി അതേ രൂപത്തിൽ പുനഃസൃഷ്ടിച്ച നഗരങ്ങളുണ്ട്. ഈ നഗരങ്ങളെ എല്ലാം നടന്നു കാണുന്നു. അവര് 150 വർഷം മുൻപ് ഇവര് നഗരാസൂത്രകർ പണിതു വെച്ചത് എങ്ങനെയെന്ന് പഠിക്കണം. അപ്പോ ഇവർക്കൊന്നും മനസ്സിലാകും, നഗരം എന്നത് ഒരു കലാവസ്തുവാണ്, പീസ് ഓഫ് ആർട്ട് ആണ്, ഒരു സിറ്റി എന്ന്. പീസ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എവിടെ നിന്ന് നോക്കിയാലും ഒരാൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നിനാണ് പീസ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. ഒരു സിറ്റി എന്നത് ഈസ് എ പീസ് ഓഫ് ആർട്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു നഗരത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഒരു നഗരം ഇന്ന് മുതൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഗൂഗിൾ മാപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതിൽ സാറ്റലൈറ്റ് ഇമേജും അറിയാമല്ലോ. നിങ്ങൾ ഒരു ചെറിയൊരു എക്സസൈസ് ചെയ്ത് നോക്കൂ. നമ്മുടെ സിറ്റികളിലെ, കേരളത്തിലെ അല്ലെങ്കിൽ ബോംബെ അല്ലെങ്കിൽ ഡൽഹി, ഡൽഹി കൂടെ, ഡൽഹി കുറച്ച് ഭേദപ്പെട്ട ഒരു നഗരം, മറ്റ് നഗരങ്ങളിലൊക്കെ എടുത്തിട്ട് ഒന്ന് സൂം ചെയ്ത് നിങ്ങൾ ആ സിറ്റിയെ ഒന്ന് കാണുക. ഇതേ മട്ടിൽ തന്നെ മറ്റ് ചില രാജ്യങ്ങളിലെ, ഞാനൊരു പ്രത്യേകിച്ച് സൂചന തരുന്നില്ല, യൂറോപ്പിലെ കുറച്ച് എടുത്ത് നോക്കാം, ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ എടുത്ത് നോക്കാം, കിഴക്കൻ ഏഷ്യയിലെ കുറെ രാജ്യങ്ങൾ എടുത്ത് നോക്കാം. നിങ്ങളൊരു വിമാനത്തിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഇത് കാണാൻ കഴിയും. അപ്പോ നിങ്ങൾക്ക് നഗരം എങ്ങനെ രൂപം കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് ആംസ്റ്റർഡാം എടുത്ത് നോക്കൂ. ആംസ്റ്റർഡാം സിറ്റി നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ, സാറ്റലൈറ്റ് മാപ്പിൽ നോക്കിയാൽ വളരെ രസകരമാണ്. ഇവിടെ ഒരു പൊട്ടൽ, അതാണ് അവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഇങ്ങനെ ഒരു കനാൽ, പിന്നെ ഇങ്ങനെ ഒരു കനാൽ,
പിന്നെ ഇങ്ങനെ ഒരു കനാൽ, ഇങ്ങനെ കനാൽ, ഇങ്ങനെ കനാൽ, ഇങ്ങനെ പോയിരിക്കുകയാണ്. ഈ ഓരോ കനാലിന്റെയും ഫേസ് ചെയ്ത തെരുവുകൾ, അവയ്ക്ക് ഫേസ് ചെയ്ത കെട്ടിടങ്ങൾ, അതിങ്ങനെ. അപ്പോ ഇത് ഇന്നലെ രൂപപ്പെടുത്തിയതല്ല, ആയിരോ ആയിരത്തഞ്ഞൂറോ വർഷം മുമ്പ് രൂപം കൊണ്ടതാണ്. ഇതുപോലെ തന്നെ ഓരോ നഗരവും. അപ്പോ ഞാൻ ഈ അടുത്ത കാലത്ത് ആവാസം ഒന്ന് ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ, AWASA എന്നാണ് എനിക്ക് തോന്നുന്നത്. കെനിയ ആവാസ എന്ന് പറഞ്ഞൊരു പട്ടണമുണ്ട്. എത്യോപ്യ എന്ന നഗരത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് ഒരു സമ്പന്ന രാജ്യം ഏതോന്നോ. എത്യോപ്യ ലോകത്തിലെ 1980s ഞാൻ ഒക്കെ ഒരു വിദ്യാർത്ഥിയായിരുന്ന സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിരന്തരം പത്രത്തിലെ വാർത്തകളിൽ ഒട്ടകം ഉണർന്ന് കാർത്തിക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ പുറകിൽ വായു പൊളിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ പടം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്താണെന്നറിയോ, ഇവരൊന്ന് കാത്തിച്ചിട്ട് വേണം അത് തിന്നാൻ. പട്ടിണി ഒട്ടകച്ചാണം തിന്നിട്ട് ജീവിക്കാൻ കൊതിക്കുന്ന കുട്ടികളുടെ ഒരു രാജ്യമായിരുന്നു എത്യോപ്യ. ദാരിദ്ര്യം കൊണ്ട് ദിവസവും നൂറുകണക്കിന് ആളുകൾ മരിച്ചോണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു എത്യോപ്യ. അതിന്റെ ദുരിതത്തിന്റെ കഥകൾ കേട്ടാണ് ഞാനൊക്കെ വളർന്നത്. ആ എത്യോപ്യ ഞാൻ പലതവണ പോയി. അവിടുത്തെ ആവാസ എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു പേര് നിങ്ങൾ കേട്ടിട്ടേ ഇല്ല, ഞാനിപ്പോഴും ഓർക്കുന്നില്ലാത്തൊരു പേര്. ആ നഗരത്തിന്റെ ഗൂഗിൾ മാപ്പിലൂടെ ആ മാപ്പ് ഒന്ന് കാണുക. അപ്പൊ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. പട്ടിണിയും നഗരാസൂത്രണമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് മനസ്സിലാവും. പട്ടിണിയും പ്ലാനിങ്ങും ആയിട്ട് ഒരു ബന്ധവുമില്ലെന്ന് മനസ്സിലാവും. വീട്ടിലെ സമ്പത്തും എഞ്ചിനീയറിംഗ് വൈഭവവുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് മനസ്സിലാവും. നിങ്ങൾ ആവാസയും കൊച്ചിയും കൂടെ മാപ്പൊന്നും എടുത്ത് നോക്കിയാൽ മതി. കകസം നോക്കുമ്പോൾ എങ്ങനെയാണ് കെട്ടിടങ്ങൾ നഗരം രൂപപ്പെട്ടിരിക്കുന്നതെന്ന് കൊച്ചിയുടെയും ആവാസ പട്ടണത്തിന്റെയും ഒന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ആവാസ പട്ടണത്തിന്റെ ആകാശത്ത് നോക്കിയെങ്ങനെ അറിയോ, ഗ്രാഫ് പേപ്പർ പോലെ ഇരിക്കും. നല്ല വീതിയുള്ള ഒരു വര കാണും, തിരിച്ചും ഇങ്ങനെ കാണും. പിന്നെ ചെറിയ ചെറിയ കുറെ വരകൾ നേരെ സ്കെയിൽ വെച്ച് വരച്ചോളം കാണും. പിന്നെ അടുത്ത വീതിയുള്ള ഒരു വര കാണും. പിന്നെ ഒരു 10 ചെറിയ ചെറിയ വര കാണും. പിന്നെ വീതിയുള്ള മറ്റൊരു വര കാണും. നഗരം ഇങ്ങനെയാണ്. കൃത്യമായ കോർണറുകളിൽ പ്ലേ ഗ്രൗണ്ട്സ്, പാർക്കിംഗ് ഏരിയകൾ, സ്റ്റേഡിയങ്ങൾ, ഷോപ്പിംഗ് ഏരിയകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എത്യോപ്യ എന്ന രാജ്യത്തെ എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? ഇതാരാണത് ചെയ്തത്? വളരെ ഡോക്ടർമാരാണോ? പിന്നെയാണ് ഈ രാജ്യത്തും ഉണ്ടത് ഇല്ലേ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇവിടെ കണക്ക് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ, ഇക്വേഷൻസ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ, നിങ്ങളുടെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. നിങ്ങളുടെ മനസ്സിലേക്ക് സ്വപ്നങ്ങൾ പകർന്നു വരാൻ കഴിയുന്നുണ്ടോ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഞാൻ ചോദിക്കുന്നത്, ദ സിസ്റ്റം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയതുണ്ട്, കാരണം യൂണിവേഴ്സിറ്റി പരീക്ഷ നടത്തി വിജയിപ്പിച്ചാലല്ലേ കാര്യം കൊണ്ടു പോകുള്ളൂ. യൂണിവേഴ്സിറ്റികൾ ചിന്തിക്കാം. നിങ്ങളെ ആദ്യം കാണാൻ പഠിപ്പിക്കേണ്ടത് ഡ്രീംസ് ആണ്, സ്വപ്നങ്ങളാണ്. നിങ്ങൾ നാളെ എന്തായിട്ടാണ് പ്രവർത്തിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ മഹത്തായ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സൃഷ്ടി എന്താണ്? സമൂഹം എന്തിന്റെ പേരിലാണ് നിങ്ങളെ ആദരിക്കാൻ പോകുന്നത്? ഏത് ഉൽപ്പന്നത്തിന്റെ, ഏത് സിസ്റ്റത്തിന്റെ, ഏത് ടെക്നോളജിയുടെ പേരിലാണ് ലോകം നിങ്ങളുടെ പേര് ഓർത്തു വെക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അശേഷം അഹങ്കാരമില്ലാതെ ഞാൻ പറയട്ടെ, ഒരു 16-17 വയസ്സിൽ സന്തോഷ് ജോർജ് വളങ്ങര എന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ കണ്ട ഒരു സ്വപ്നമാണ് സഫാരി എന്ന് പറയുന്ന ഒരു സാധനം. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ട് ഒരു സ്വപ്നം, ഒരു ദിവസം ഞാൻ കേരളം കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു ടെലിവിഷൻ ചാനൽ ഞാൻ ആരംഭിക്കുകയും നടത്തുകയും ചെയ്യും എന്ന ഒരു സ്വപ്നം. അതുകൊണ്ടാണ് അത് നടപ്പായി കഴിയുമ്പോൾ അതിന്റെ പൈസ കിട്ടുമെന്ന് ഞാൻ ബോർഡ് അല്ലാത്തത്. 17 വയസ്സ് മുതൽ ഞാൻ കണ്ടൊരു സ്വപ്നം നടപ്പാക്കുന്നതിന്റെ ത്രില്ല് ആസ്വദിക്കുകയാണ് ഞാൻ. അതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്.
ഒരു ദിവസം 3 മണിക്കൂറാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? എടോ നിങ്ങളൊക്കെ ഒരു പെങ്കൊച്ചിനെ 8-ഓ 10-ഓ കൊല്ലം പുറകെ നമുക്ക് പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് കെട്ടി അന്ന് രാത്രി പോയിട്ടൊന്ന് ഉറങ്ങുമോ? സഫാരി എന്ന എന്റെ സ്വപ്നം കാമുകിയെ കല്യാണം കഴിച്ച് ഞാനെ ആസ്വദിക്കാനിപ്പോ ഉറക്കമില്ലാത്ത രാത്രികളിൽ. ഇങ്ങനൊരു സ്വപ്നം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ 17 വയസ്സൊക്കെ കഴിഞ്ഞവരാ പോലും. നിങ്ങളുടെ മഹത്തായ സ്വപ്നം നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്ന ദിവസം അതിൽ നിന്ന് കിട്ടുന്ന തുട്ടിനെ കുറിച്ചായിരിക്കില്ല നിങ്ങൾ കാണുന്നത്, ചിന്തിക്കുന്നത്. അത് നിങ്ങൾക്ക് വരുന്ന ഒരു അനുഭൂതിയുണ്ട്. നിങ്ങളെ ത്രില്ലിന്റെ പരമകോടിയിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ കൊണ്ട് എത്തിക്കും. ഒപ്പം നിങ്ങളുടെ സമൂഹം നിങ്ങളുടെ പിന്നാലെ കൈയടിച്ചുകൊണ്ട് നടക്കും. അത്തരം സ്വപ്നങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ടത്. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇന്ന് മുതലെങ്കിലും ജീവിതത്തെ ആ മറ്റും ഒന്ന് മാറ്റിപ്പിടിക്കാൻ ശ്രമിക്കുക. ജീവിതം വലിയ അത്ഭുതങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ കാത്തു നിൽക്കും. എല്ലാ വിജയവും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.